ഞാൻ നിങ്ങളോട് മലയാളത്തിലല്ലേ പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ എനിക്ക് ഒരു എപ്പിസോഡിന് 2 ലക്ഷം രൂപ വെച്ച് തരാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ചിന്തിക്കാം, എന്നാലേ ഞാൻ വരുള്ളൂ. എനിക്ക് അതിൻ്റെ ഡിമാൻഡുണ്ട്. വേറെ ചാനലിലെ പരിപാടിയൊക്കെ സംബന്ധിച്ചു, അല്ലെ ഈ ചാനലിൽ തന്നെ ആയിക്കോട്ടെ, പക്ഷേ എനിക്കൊരു എപ്പിസോഡിന് 2 ലക്ഷം രൂപ വെച്ച് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ല നിങ്ങളിപ്പോൾ ശരിയാണ്, നിങ്ങൾ ചിലപ്പോൾ എനിക്ക് 5 ലക്ഷം വെച്ചൊക്കെ തരുമായിരിക്കും, അതെനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പറയുന്നത് 5 ലക്ഷം വെച്ച് തന്നാലും എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല. നിന്റെ ഫോണാണ് അടിക്കുന്നത്. എടാ നീ ആർക്കോ ഫോൺ ചെയ്യുന്ന ആ സമയത്ത് വെളിയിൽ നിന്ന് ഫോൺ നിനക്ക് വരുന്നു, എന്തായതിനർത്ഥം? നിനക്ക് ഇപ്പൊ കിട്ടുന്ന ശമ്പളം പോരാ, കുറച്ച് പൈസ കൂടുതൽ വേണം. അത് നിനക്ക് ഏഷ്യാനെറ്റിനെ ഒന്ന് അറിയിപ്പിക്കണം, എന്നെ അറിയിപ്പിക്കണം, നാട്ടുകാരെയൊക്കെ ഒന്ന് അറിയിപ്പിക്കണം. അതിന് ഈ നാണം കെട്ട പരിപാടി നീ വിളിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ഫോൺ വരുന്നു. ഈ സമയത്ത് എന്നെ വിളിച്ചവൻ ആരാണോ അവൻ ആരായാലും ഞാൻ തന്നെ വിളിച്ചത്, എനിക്കറിയാമല്ലോ നിന്റെ സ്വഭാവം. എടാ ഇങ്ങനെ ഇതൊക്കെ വെറും ചീപ്പായിട്ടുള്ള പരിപാടികളാണ്. എന്താ ഏട്ടാ, ടീപ്പോയിലൊക്കെ കംപ്ലീറ്റ് പൊടിയാണല്ലോ, എന്താ ഒരു പൊടിയാന്നറിയോ ഇവിടെയൊക്കെ. അല്ല രാവിലെ മുതൽ നീ ഇവിടെ ഉണ്ടല്ലോ, ആ സമയത്ത് തുടച്ചാ പോരെ. ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം ലൈറ്റും ക്യാമറയൊക്കെ വന്നതിന് ശേഷം തുടക്കുന്നത് വേറെ ആൾക്കാരെ കാണിക്കാനല്ലേ? ആ ശരി, ഞാൻ കുറച്ചുപേരെ കാണിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നത്. ചേട്ടാ ഇന്നത്തെ കാലത്ത് കാണിച്ച് ചെയ്തിട്ടേ കാര്യമുള്ളൂ, നമ്മൾ അറിയാതെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തന്നെ വഴിയിൽ നിൽക്കുമ്പോൾ ദൂരെ നിന്ന് എന്റെ പണ്ട് മലയാളം പഠിപ്പിച്ച സാറ് വരുവ, ഞാനും എന്റെ കൂട്ടുകാരൻ ഷൈനും ഉണ്ട്. ദൂരെ നിന്ന് സാറാ നിറഞ്ഞപ്പോ തന്നെ ഞാൻ മടക്കി കുത്തഴിച്ചിട്ട്, ഷൈൻ സാർ അടുത്തെത്തിയപ്പോ ആ സാറേ എന്നിട്ട് അഴിച്ചിട്ടപ്പോ സാറ് ഷൈന്റെ തോളത്ത് കെട്ടിട്ട് നന്നായി വരുമെന്ന്. അപ്പൊ ഞാൻ ആരായി? ചേട്ടാ നമ്മളൊരു മരിച്ച വീട്ടിൽ പോകുന്നത് എന്തിനാ? അല്ല നിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനൊക്കത്തില്ല, കട്ടൻ കാപ്പിയും അച്ചപ്പം തിന്നാ. ഷേ അതല്ല ചേട്ടാ, ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ നമ്മൾ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ മരണപ്പെട്ടപ്പോ കാണാൻ പോയിട്ട് തിരിച്ചു പോവാണ്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ കൂട്ടുകാരൻ എന്റെ കൂടെ എന്താ, അല്ല നമ്മൾ അവിടം വരെ ചെന്നിട്ട് അവന്റെ അച്ഛനെയും ചേട്ടനെയും കണ്ടിട്ട് ഒരു ഷേക്കാനൊന്നും കൊടുത്തില്ല, നമ്മള് ബോഡി കണ്ടിട്ട് ഇങ്ങ് പോന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മള് മരിച്ചുപോയവനെ അവസാനമായിട്ട് കാണാൻ വേണ്ടി പോയതല്ല, അവന്റെ അച്ഛനെയും ചേട്ടനെ കാണിക്കാൻ വേണ്ടി പോയതാണോ? ഇവൻ പറഞ്ഞു അല്ല, നമ്മൾ അവരെ പോയിട്ട് നമ്മുടെ സാന്നിധ്യം അവിടെ അറിയിച്ചേ പറ്റുള്ളൂ. അത് പിന്നെ ഇപ്പം ഞാൻ പോലും എവിടെയെങ്കിലും മരിച്ച വീടുണ്ടെങ്കിൽ അവരുടെ ഗൾഫിലുള്ള ബന്ധുക്കളും അവരും എല്ലാം വന്ന ശേഷം കൃത്യമായിട്ടുള്ള ആ പീക്ക് ടൈമിൽ പോയിട്ട് കണ്ടിട്ട് വരിക. ഇങ്ങനത്തെ അഭിനയമാണ് ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അത് ശരിയാണ്. പലരും വിളിച്ചു ചോദിക്കും എല്ലാവരും വന്നോ, അല്ലാതെ ബോഡി എപ്പോൾ എടുക്കുന്നുള്ളതല്ല, കാണിക്കാൻ വേണ്ടി. മരിച്ചവനൊരു വേണ്ടപ്പെട്ടവനല്ലേ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു സുമാരം ചേട്ടനുണ്ട്. പുള്ളി എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനാ മരിച്ച വീട്ടിൽ പോകില്ല, കാരണം സുമാരൻ ചേട്ടൻ ഒട്ടും വേണ്ടപ്പെട്ടതല്ലെങ്കിലും ഈ മരിച്ചവരുടെ ബന്ധുക്കളെ ഒരു ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി അവിടെ നിന്ന് കരയും ചേട്ടാ. കരണേനാണ് ഒരു വലിയ താളമില്ല, മരിച്ച വീട്ടിലൊക്കെ ചെന്ന് ബോഡി എടുത്തിരുന്ന പുള്ളി ആദ്യം തന്നെ പുള്ളിയുടെ രണ്ട് ഷർട്ടിന്റെ ബട്ടൺസും കഴിച്ചിട്ട് ഈ പട്ടിക്കുഞ്ഞു കരയുന്നതൊരു സൗണ്ട് ഉണ്ടാക്കി. എനിക്ക് ചിരിയൊരു അതുകൊണ്ട് ഞാൻ പോകാറില്ല. മാത്രവുമല്ല നടൻ സലീം കുമാർ ഉണ്ടല്ലോ, സലീം കുമാറിന്റെ ട്രൂപ്പിൽ ഞാൻ കളിക്കുമ്പോൾ ഞാൻ ഈ വിഷയം തന്നെ എന്റെ തലയിൽ കയറിയത് അന്നത്തെ ദിവസമാണ്. കാരണം ഡ്രൈവർ ഡെയിലി വെളുപ്പിന് 6 മണിയാകുമ്പോൾ കാറ് കഴുകിയൊക്കെ ഇടാറുണ്ട്. ഒരു ദിവസം കാറ് കഴുകിയൊക്കെ ഇട്ടല്ല കഴിഞ്ഞ് സലീമേട്ടൻ ചായ കുടിക്കാൻ വേണ്ടി ഇരത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇയാൾ അയാളുടെ മുന്നിൽ നിന്ന് ഡോറ് തുറന്നിട്ട് അതിനകത്തുനിന്ന് 1-2 ബീഡിക്കുറ്റി എടുത്തിട്ട് സലീം കുമാറിന്റെ കളഞ്ഞ്, ചേട്ടാ ദേ ബീഡിക്കുറ്റി എന്നിട്ട് കളഞ്ഞു. സലീമേട്ടൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ കേട്ട്, എടാ നിനക്കിതൊരു 6 മണിക്ക് എടുത്ത് കളഞ്ഞാൽ പോരെ, എന്തിനാണ് എന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്? അന്നാണ് എനിക്ക് കാണിക്കലിൻ്റെ സൈക്കോളജി തന്നെ പിടുത്തം കിട്ടിയത്. അല്ല പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ കാണിക്കലും ഈ ഡ്രൈവറും ഇംപ്രസ്സിങ്ങും എല്ലാം കൂടെ വന്നപ്പോൾ ഞങ്ങളെ നാട്ടിൽ സുധാകരൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവറുണ്ട്, സ്വന്തമായിട്ട് ഈ ടൂറിസ്റ്റ് ടാക്സി ഓടിച്ചുകൊണ്ടിരുന്ന പണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫ് ഇന്ന് ലീവിന് വരുന്നവരുടെ സ്പെഷ്യലിസ്റ്റാ. അപ്പൊ പലരും ഗൾഫിലുള്ളവർ വിളിച്ച് എഴുതി ചോദിക്കും, സുധാകരൻ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഫ്രീ ആണോ? അയ്യോ 21-ാം തീയതി ഞാൻ കാണത്തില്ല, ഞാൻ എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്, അപ്പൊ ഞങ്ങൾ 21-ാം തീയതിക്ക് ശേഷം വരാം. അതായത് ലീവ് വരെ സുധാകരന്റെ സൗകര്യത്തിനനുസരിച്ചാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള സേവനമാണ്. അപ്പോൾ എപ്പം ചെന്നാലും പിടിവലിയാണ്. ഒരാൾ ലീവിന് പോയി കഴിഞ്ഞാൽ സുധാകരൻ ഒരു ദിവസം പോലും ഫ്രീ ആയിട്ട് നിൽക്കത്തില്ല. അപ്പോൾ അടുത്ത ആൾ വരും വീണ്ടും. ഈ സ്റ്റാൻഡിലൊന്നും സുധാകരനെ കാണത്തേയില്ല. ഒരു ദിവസം ഞാൻ സുധാകരൻ്റെ അടുത്ത് ചോദിച്ചു, സുധാകരൻ എന്താ ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഗൾഫുകാരൊക്കെ വരുന്നത് എന്താ കാര്യം? അത് ചില നുണുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു നുണുക്ക് പരിപാടി എന്താണ്, ഒരു ഉദാഹരണത്തിന്. അതൊന്നും പറയത്തില്ല, അതൊക്കെ ട്രേഡ് സീക്രട്ട്. അങ്ങനെ ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പം ഒരു ചെറിയ നുണുക്ക് എനിക്ക് പറഞ്ഞു തന്നു. വേറെ ഒന്നുമല്ല, തിരുവനന്തപുരത്ത് നിന്ന് അവർ സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാവരും ഇവിടെ കയറി. പണ്ടത്തെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മേളി 4 പെട്ടി മറ്റേത് ടേപ്പ് റെക്കോർഡർ ചപ്പ് ചവർ എല്ലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കരുനാപ്പള്ളിയിലാണ് ഇയാളുടെ വീട്. വരുന്ന അവിടം വെച്ച് തന്നെ പകുതി ഉറക്കമായിരിക്കും, എല്ലാവരും വെളുപ്പം കാലത്തൊക്കെയാണല്ലോ വരുന്നത്. ഏതെങ്കിലും ഒരു സാധനം, ഒന്നുകിലൊരു വിലപിടിപ്പുള്ള പേന,
അതല്ലെങ്കിൽ ഒരു ചെറിയ ക്യാമറ, അതല്ലെങ്കിൽ ഒരു ഒരു പെർഫ്യൂം. അപ്പോൾ സുധാകരൻ ഇങ്ങനെ പതുക്കെ കാല് വെച്ച് തോണ്ടി 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 ഈ സീറ്റിനടിയിലിടും, അതങ്ങ് സേഫാക്കും. അവിടെ ചെന്ന് സുധാകരൻ തന്നെ പെട്ടിയെടുക്കുന്നു, പിന്നെ എല്ലാം റെഡിയാക്കിയിട്ട്, എന്നാൽ ഞാൻ പോയി ഒന്ന് കുളിച്ച് റെഡിയായിട്ട്, ആ ഉച്ചയ്ക്ക് വരണം, ഞങ്ങൾ ഒന്നിച്ചാണ് ഭക്ഷണം, അല്ല ഞാൻ വൈകുന്നേരം വന്നാൽ പോരെ, പറ്റത്തില്ല പറ്റത്തില്ല, ഞങ്ങളിപ്പോൾ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് റെഡിയാന്ന് പറഞ്ഞിട്ട് വിടത്തില്ല. അങ്ങനെ സുധാകരൻ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു നുണുക്കെന്താണ്, നുണുക്ക് പരിപാടി അത് വരുന്നതേ ഉള്ളൂ. സുധാകരൻ ആ വളവ് തിരിഞ്ഞ് രണ്ട് വളവ് തിരിഞ്ഞിട്ട് മാറ്റിയിട്ടിട്ട് കിടന്നുറങ്ങും. ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് തിരിച്ച് വന്നിട്ട് പറയും, കുളിച്ചതും പിന്നെ ഫ്രഷ് ആവാനൊന്നും പറ്റിയില്ല, വീടിനടുത്തെത്തിയപ്പോഴാണ് ഈ പെർഫ്യൂം ഇതിനകത്തിട്ട് മറന്നു, ചിലപ്പോൾ നിങ്ങൾ അന്വേഷിക്കായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനിത് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു നിലവിളിയാ, സുധാകരോ എന്തോ ഇതിങ്ങനൊരു മനുഷ്യനുണ്ടോ. അപ്പം തന്നെ കുറേ പൈസയും കൂട്ടിട്ടിട്ട് ഈ പെർഫ്യൂം നീ എടുത്തോ, ചെറിയ ഞുണുക്കാ വലിയ ഞുണുക്ക് എന്താണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല.